ബീഹാറിലും രാജസ്ഥാനിലും പുതിയ അധ്യക്ഷന്മാർക്ക് ചുമതല നൽകിയിരിക്കുകയാണ് ബി ജെ പി സത്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് ശേഷം നടക്കുന്ന സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണിത് ഒരു വലിയ കളി കളിക്കാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി നിലവിലെ സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാറ്റ് ചൌധരിക്ക് പകരമായി ദിലീപ് ജയ്സ്വാളിനെയാണ് ബീഹാറിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത് മറുവശത്ത് രാജസ്ഥാന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി മദൻ റാത്തോറിനെ നിയമിച്ചു ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയായിരുന്നു പ്രഖ്യാപനം ബീഹാറിൽ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന ദിലീപ് ജയ്സ്വാൾ നിലവിൽ ബീഹാറിലെ റവന്യൂ ഭൂപരിഷ്കരണ മന്ത്രിയായി പ്രവർത്തിച്ചു വരികയാണ് വൈശ സമുദായത്തിൽപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ ദിലീപ് ജയ്സ്വാൾ ഇപ്പോൾ മൂന്നാം തവണയാണ് എം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സീമാഞ്ചൽ മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന അദ്ദേഹം ബീഹാർ ബി ജെ പിയിൽ ദീർഘകാലം ട്രഷറർ സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളുമായാണെന്നാണ് വിലയിരുത്തൽ രാജ്യസഭാ എം പി ആയ മധുൻ റാത്തോഡിനെയാണ് രാജസ്ഥാൻ ബി ജെ പി അധ്യക്ഷനായി നിയമിച്ചത് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ സി പി ജോഷി രാജ്യസന്നദ്ധ അറിയിച്ചുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ അഞ്ചു മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ നിർണായക മാറ്റം ജുൻജുനു ദൗസ ദിയോലി ഉനിയാര ഗിൻസർ ചൗരാസി എന്നിവ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ അഞ്ച് സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജാതി സമവാക്യങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് സി പി ജോഷിയെ മാറ്റിയതെന്നാണ് വിലയിരുത്തൽ സി പി ജോഷി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ആറ് സംസ്ഥാനങ്ങളുടെ സംഘടനാ ചുമതലയുള്ളവരെയും ബി ജെ പി മാറ്റിയിട്ടുണ്ട് ഹരീഷ് ദിവേദി അസാം എം പി അതുൽ ചണ്ഡിഗഡ് അരവിന്ദ് മേനോൻ തമിഴ്നാട് ലക്ഷദ്വീപ് രാധാ മോഹൻദാസ് അഗർവാൾ രാജസ്ഥാൻ രാജ്ദേബ്രോയ് ത്രിപുര എന്നിങ്ങനെയാണ് സംഘടനാ ചുമതലയുള്ളവരുടെ പുതുക്കിയ പട്ടിക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ എന്ന വലിയ ലക്ഷ്യവുമായി മത്സരത്തിനിറങ്ങിയ ബി ജെ പിക്ക് കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാമെന്നുള്ള മോഹം പാഴാവുകയും ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ബി ജെ പി വിയർക്കുകയും ചെയ്തുവെങ്കിലും ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവരുടെ സഹായത്തോടെ വീണ്ടും ബി ജെ പി അധികാരത്തിലേറുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണ സഖ്യകക്ഷിയായ ജെ ഡിയുവിനെ ആശ്വസിപ്പിക്കാൻ ബീഹാറിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നത് പുതിയ വിമാനത്താവളം അടക്കമുള്ള വമ്പൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഹൈവേ വികസനത്തിന് മാത്രം ഇരുപത്തി ആറായിരം കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും സഹായം ലഭിക്കും ബജറ്റിലെ പ്രഖ്യാപനം ജെ ഡിയുവിനെ സംബന്ധിച്ച് ആശ്വാസമാണ് ബജറ്റിൽ ബീഹാറിന് പ്രത്യേക പദവി അനുവദിക്കണമെന്നായിരുന്നു സഖ്യകക്ഷിയായ ജെ ഡിയുവിന്റെ ആവശ്യം അതുതന്നെ നടപ്പിലാക്കി കൊടുത്തിരിക്കുകയാണ് കേന്ദ്രം